എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലാണ്. നിങ്ങൾക്ക് കാണാം, ഇന്നലെ ഞാൻ താമസിച്ച കോട്ടേജാണ് ഇതിനകത്തുള്ളത്. 1600 രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് പേർക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ കാട്ടിനുള്ളിൽ മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം മറ്റെവിടെ കിട്ടും അല്ലേ? അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ഇന്നലെ പകൽ ഞങ്ങളിവിടെ ഒന്ന് താമസിച്ചു, രാത്രി വരെ മാൻകൂട്ടങ്ങളും ആനയും ഒക്കെ ആയിട്ട് കുശാലായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പം ഞങ്ങൾ എണീറ്റു. ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ ഗോപാൽ സ്വാമി ബേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഗോപാൽ സ്വാമി ഹിൽസ് എന്നും പറയും. അവിടെ വളരെ മനോഹരമായിട്ടൊരു ഹില്ലാണത്. ശരിക്കും അതിൻ്റെ മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട്. പണ്ട് മുകളിലേക്ക് വണ്ടി പോകുമായിരുന്നു, പക്ഷേ ഇപ്പോൾ വണ്ടി പോവില്ല. കാരണം നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കർണാടക ആർട്ടിസ്റ്റ് ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബസ്സിൽ കയറിയിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഇവിടെ ബന്ദിപ്പൂരിൽ ഉള്ള മോർണിംഗ് കാഴ്ചകളാണ് നിങ്ങൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വളരെ മനോഹരമാണ്. ഇപ്പോൾ രാവിലെ ജസ്റ്റ് 6 മണി ആയതേ ഉള്ളൂ. 6 മണിക്കാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. അതായത് ഗൂഡല്ലൂരിൽ നിന്ന് വരുന്നവർക്കും ഗുണ്ടൽപേട്ടയിൽ നിന്ന് വരുന്നവർക്കും ചെക്ക് പോസ്റ്റ് കാട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ചെക്ക് പോസ്റ്റ് തുറക്കുന്നത് രാവിലെ 6 മണിക്കാണ്. ഇവിടെ രാത്രി യാത്രാ നിരോധനം നിലനിൽക്കുന്നുണ്ട്. രാത്രി 9 മണി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് അടയ്ക്കും. അതിനുശേഷം ഒരു വണ്ടിയും കടത്തി വിടുന്നില്ല. ആകെ കടത്തി വിടുന്നത് കേരള ആർടിസിയുടെയും കർണാടക ആർടിസിയുടെയും തമിഴ്നാട് ആർടിസിയുടെയും ഈ രണ്ട് ബസ്സുകൾ, പാസ്സുള്ള ബസ്സുകൾ മാത്രമേ രാത്രി കടത്തി വിടുകയുള്ളൂ. അപ്പം ഇപ്പോൾ രാവിലെ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്നു കഴിയുമ്പോഴത്തേക്കിനും ധാരാളം വണ്ടികൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരും. അതൊരു രസകരമായ ഒരു കാഴ്ചയാണ്. അതേപോലെ തന്നെ റോഡിലൊക്കെ മൃഗങ്ങളുണ്ടാവും. എസ്പെഷ്യലി മാനാണ് ഈ ഏരിയയിൽ ഏറ്റവും കൂടുതലുള്ളത്. ആന ജനവാസമുള്ളത് കൊണ്ട് ഈ പ്രദേശത്തോട്ട് വരില്ല, പക്ഷേ ചില സമയത്തൊക്കെ രാത്രി കയറി വരും, വന്ന കാഴ്ചകളുമുണ്ട്. അപ്പം മാൻ, പിന്നെ പന്നി, കാട്ടുപന്നി, പിന്നെ കോരങ്ങന്മാർ, ഇത്രയും സാധനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഞങ്ങൾ ഇന്നലെ സഫാരി പോയപ്പോഴത്തേക്കും ഞങ്ങൾ മറ്റ് മൃഗങ്ങളെയൊക്കെ കണ്ടിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് മോർണിംഗ് കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഗൈസ്, നമ്മുടെ മയൂര കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച കണ്ടോ? നിൽക്കേ, അവിടെ നോക്കിയേ. എന്താ അവിടെ നോക്കിയേ നിങ്ങൾ? ഞാൻ അങ്ങോട്ടേക്ക് പോയി അവരെ ശല്യപ്പെടുത്തുന്നില്ല, പക്ഷെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്താ നോക്കൂ, അവിടെ മാൻ കൂട്ടം മേഞ്ഞ് നിൽക്കുന്നതുണ്ടോ അവിടെ? സോ ഞാൻ ഇന്നലെ പറഞ്ഞു, മയൂര, പപിഹ, കോകില, ചിതൽ, ഈ 4 കോട്ടേജുകളാണ് നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഈ ഫോറസ്റ്റ് വ്യൂ ആയിട്ടും അതേപോലെ തന്നെ മൃഗങ്ങളെ കാണാനും സാധിക്കുന്ന തരത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കോട്ടേജുകൾ സെലക്ട് ചെയ്യുക. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമുക്കിതിൻ്റെ ഇവിടെ ഒരു പാറയുണ്ട്. നമുക്ക് ആ പാറയുടെ മേളിൽ കയറി നിന്നിട്ട് നമുക്ക് ആ മാനുകളെ ഒന്ന് വാച്ച് ചെയ്യാം അല്ലേ? രാവിലെ ഏ ഫ്രഷ് ആനപ്പിണ്ടോ കിടക്കുന്നുണ്ടോ? ഏ ആനപ്പിണ്ടം കിടക്കുന്നു. രാത്രി എന്തായാലും ഇവിടെ ആന വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഫോർ ഷുവർ. നമുക്ക് ആ പാറയുടെ മേളിൽ കയറി. Thank you.
കണ്ടില്ലേ മാൻകൂട്ടങ്ങൾ. ഈ ശരിക്കും മാൻ കൂട്ടമായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. ഈ മാൻ കൂട്ടത്തെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയാമോ? ഒരു എന്തെങ്കിലും ഒരു എന്താ പറയുക, ശബ്ദം കേട്ടാലും മൃഗം കേട്ടാലും ഇതുങ്ങളെല്ലാം കൂടെ ചിത്തറി ഓടി അങ്ങോട്ട് പോകും. കണ്ടില്ലേ, രാവിലെ അവിടെ കുറച്ച് മുമ്പേ രാവിലെ തന്നെ നമ്മുടെ കോട്ടേജിന് മുന്നേ ഒക്കെ നിറയെ മാനായിരുന്നു. ഞങ്ങൾ താമസിച്ച കോട്ടേജിൻ്റെ ഫ്രണ്ടിലെല്ലാം മാനിങ്ങനെ രാവിലെ ഒന്ന് മേഞ്ഞ് നടക്കുമായിരുന്നു. കിട്ടില്ല തന്നെ സംഭവം കേട്ടോ ശരിക്കും. ഞാൻ എന്തായാലും ഇവിടുത്തെ ഒരു 360 ഡിഗ്രി വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൃത്യം ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ലൊക്കേഷൻ എന്നുള്ളത്. ഞാനിവിടെ ഒരു ചെറിയൊരു പാറപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 360 ഡിഗ്രി വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു കോട്ടേജാണ്, ഇത് നമ്മുടെ ഒരു കോട്ടേജാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും അങ്ങ് ദൂരെ അവിടെ മെയിൻ റോഡ് കാണാം. പിന്നെ ഇത് നമ്മുടെ മറ്റൊരു കോട്ടേജാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും അത് വേറെ കോട്ടേജ്, അതിനപ്പുറത്ത് കാണുന്ന വേറെ കോട്ടേജ്, ഈ കോട്ടേജും നമുക്ക് കിട്ടും. അത് ചിത്തൽ ആണത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഈ ഭാഗം ഫോറസ്റ്റാണ്. കണ്ടല്ലേ, ഇവിടെ നമ്മുടെ മാൻകൂട്ടങ്ങൾ അവിടെ മേഞ്ഞ് നിൽക്കുന്നു. ഇതെല്ലാം ഈ ഭാഗമെല്ലാം ഫോറസ്റ്റാണ്. പിന്നെ അതങ്ങോട്ടൊരു ഗ്രാമത്തിലെ, അവിടെ ഒരു ചെറിയ ഗ്രാമമുണ്ട്, കുറച്ചങ്ങോട്ട് മാറി ആ ഗ്രാമത്തിലേക്കുള്ള വഴിയാണ്. വീണ്ടും നമ്മൾ തിരിച്ചിവിടെ വന്നു. സോ അടിപൊളിയല്ലേ ശരിക്കും, ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഒരു 2 ദിവസം നിൽക്കാമല്ലേ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സഫാരി പോവുക, സഫാരി ജിപ്സി എടുത്തും ജീപ്പ് എടുത്തും പോകാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബസ്സിലും സഫാരി പോകാം. രണ്ടും രണ്ട് തരത്തിലുള്ള അനുഭവമാണ്. ജീപ്പ് എക്സ്പെൻസീവാണ്, ബസ് ചീപ്പാണ്. ജീപ്പ് എന്ന് വെച്ചാൽ 350 രൂപ കേട്ടോ ഒരു മണിക്കൂറത്തേക്ക്. ജീപ്പ് എന്ന് പറയുന്നത് 6000 രൂപയാണ് 1.5 മണിക്കൂർ നേരത്തേക്ക്. എനിവേ, നൈസ് പ്ലേസ്. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ സോണും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾ പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ മദ്യക്കുപ്പികളൊന്നും വലിച്ചെറിയാതിരിക്കുക. മദ്യപിക്കാനായിട്ട് ഇവിടെ വരാൻ പാടില്ല ശരിക്കും. മദ്യപിക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിസോർട്ട് എടുത്ത് താമസിക്കാം, പക്ഷേ ഇവിടെ വരരുത് ദയവായിട്ട്. കോക്കില പതിഹ, എനിക്ക് ഐ എം ഇൻ ലവ് വിത്ത് ദിസ് പ്ലേസ്. നോ വേർഡ്സ്, ഐ എം റിയലി ഇൻ ലവ് വിത്ത് ദിസ് പ്ലേസ്. രാവിലെ അവിടെ സഫാരി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ രാവിലെ 7:30 ആയി. നമുക്കിനി ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഗോപാൽസ്വാമി ബേട്ടയിലെ, അതായത് ഗോപാൽസ്വാമി ഹിൽസിലെ മോർണിംഗ് കാഴ്ചകൾ കാണാനായിട്ട് പോകാം. ഗോപാൽസ്വാമി ഹിൽസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റേഴ്സോളം വരും. ബന്ദിപ്പൂരിന്ന് ടുവാർഡ്സ് ഗുണ്ടൽപേട്ടയ്ക്ക് പോകണം. അത് ബന്ദിപ്പൂർ എന്ന് പറയുന്നത് ശരിക്കും ഗൂഡല്ലൂരിനും ഗുണ്ടൽപേട്ടയ്ക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്. ഓ, എന്തായാലും എനിക്കിവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഓക്കെ, പോയാലേ പറ്റുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് റെഡി ആൻഡ് ഗോ. ഗോപാൽസ്വാമി പേട്ടയ്ക്ക് പോകുന്ന വഴിയാണ്. ഏതാണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു മലമണ്ടക്കാണ്, ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇത് ചോളമല്ലേ പ്രശാന്തെ? കണ്ടില്ലേ, ചോളം കൃഷിയാണ് ഈ കാണുന്നത്. കണ്ടോ, ചോള കൃഷി, അപ്പുറത്ത് നിറച്ച് വാഴ കൃഷി, ഫുള്ള് കൃഷി സ്ഥലമാണ്. ശരിക്കും നമ്മൾ കേരളത്തിൽ നിന്നുള്ളവർ ഇതൊക്കെ കണ്ട് പഠിക്കണം. ഇവരിവിടെ ചെയ്യുന്ന കൃഷി, മരുന്നൊക്കെ അടിക്കും, അതൊക്കെ വേറെ കാര്യം. പക്ഷെ എന്നാലും സംഭവം കിടുക്കാനാണ്. കണ്ടില്ലേ എന്തോരം കൃഷിയാണെന്നറിയാം ഇവിടെ. ആ വെറൈറ്റി, ഓരോ സീസൺ കൃഷിയാണ്. ഓരോ സീസണിലും വ്യത്യസ്ത തരം കൃഷികളാണ്. ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ചോളം നട്ടിട്ടുണ്ട്. ഇത് വലുതായിട്ടില്ല, ചോളം നട്ടിട്ടേ ഉള്ളൂ. ചോളം നട്ടിട്ടുണ്ട്, നല്ല രസമായിട്ട് ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ തണ്ണിമത്തൻ, അതായത് മറ്റേ വാട്ടർമെലൻ ആണ് മറ്റൊരു ഇവിടുത്തെ കാല ചെളിയായി മറ്റൊരു അട്രാക്ഷൻ. വാട്ടർമെലൻ കൃഷി നടക്കും ഇഷ്ടംപോലെ. പിന്നെ കടുക്ക്, ധാന്യങ്ങൾ, ഗ്രീൻ പീസ്, ഉമ്മാതിരി സാധനങ്ങളെല്ലാം കിടക്കും. നല്ല കിടുക്കൻ റോഡാണ്ടില്ല, ഒറ്റ വണ്ടിയില്ലാണ്ടോ, കിടിലൻ റോഡല്ലേ. സൂപ്പർ റോഡും. ഇവർക്ക് അത്യാവശ്യം വെള്ളം കിട്ടുന്നുണ്ട്. വെള്ളം ഇല്ലെങ്കിൽ തന്നെ ഇവർ ട്രാൻസ്പോർട്ട്, മറ്റേ വെള്ളം ഇവർക്ക് കിടക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇത് കണ്ട്,
ഇവിടെ കിടുവല്ലേ, സംഭവം കൊള്ളാം, സൂപ്പർ. അപ്പോൾ എന്തായാലും ടെക് ട്രാവൽ ഇറ്റ് ഈസ് ഹെഡിങ് ടു ഗോപാൽ സ്വാമി പേട്ടാണോ? ഞാനൊരു രണ്ടര വർഷം മുന്നേ ഞാനിവിടെ ഗോപാൽ സ്വാമി പേട്ട കയറാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ എനിക്ക് കയറാൻ പറ്റിയില്ല, ഞാൻ വന്ന സമയം കഴിഞ്ഞു പോയിരുന്നു. ആ സമയത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. പണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു, ഇപ്പൊ നല്ല റബ്ബറൈസ്ഡ് ആയിട്ട് ടാറൊക്കെ ചെയ്ത് സൂപ്പർ ആക്കി ഇട്ടിട്ടുണ്ട്. ഒറ്റ വണ്ടിയില്ല ഇപ്പൊ രാവിലെ ഇന്ന്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ലെഫ്റ്റിലും റൈറ്റിലും നമ്മുടെ എന്റെ റോഡിന് ലെഫ്റ്റിലും റൈറ്റിലും കംപ്ലീറ്റ് കൃഷി സ്ഥലങ്ങളാണ്. അതേപോലെ തന്നെ ചുറ്റിലും മരങ്ങളും നിപ്പുണ്ട്, കണ്ടില്ലേ? നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്കി, കണ്ടില്ലേ? കാണിച്ച് രണ്ട് സൈഡിലും മരങ്ങളുണ്ട്, ലെഫ്റ്റിനും റൈറ്റിനും മൊത്തം കൃഷി സ്ഥലങ്ങളുമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സംഗതി കാണിച്ചു തരട്ടെ. സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. സംഭവം ഉഷാറല്ലേ. അപ്പം ഇത് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യുക. വണ്ടി പാർക്ക് ചെയ്യുന്ന ശേഷം ഇവരുടെ കർണാടക ആർട്ടിസ്റ്റ് ബസ്സുണ്ട്. അവൻ എന്താ ചെയ്യുന്നറിയോ, അവനവിടെ ബസ് ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു സാധനം അവിടെ വെച്ചിട്ട് ഈ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്ത് കിടന്ന ബസ് ഇത് തുറന്ന് ഡ്രൈവർ തന്നെ അകത്ത് കയറ്റി ഇവിടെ പാർക്ക് ചെയ്തു. ഇനിയിപ്പം ഈ ബസ്സിനുള്ള ആൾ നിറഞ്ഞ് സ്റ്റാൻഡിങ്ങും കൂടെ ആയി കഴിഞ്ഞിട്ട് ഇവർ ഇവിടുന്ന് പോവുള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ ജസ്റ്റ് വന്നപ്പോഴത്തേനും ഒരു ബസ് നിറച്ച ആളെ കൂട്ടി കയറിപ്പോയി. എന്തായാലും ഞങ്ങൾ പോയില്ല, ബിക്കോസ് ഞങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പതുക്കെ പോയാൽ മതിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിൽ പോയില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പം പോയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും, കാരണം ഇന്നിപ്പോൾ ആൾ തീരെയില്ല. ആ ആൾ വന്ന് ഇതിൽ കയറി ഞങ്ങൾ മേളോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി, വണ്ടി തന്നെ ഫുള്ളായി കണ്ട് ചേട്ടനും കയറി. 20 രൂപയാണ് ടിക്കറ്റ് ഇവിടുന്ന് മേളി വരെ. ആദ്യ ബസ്സിൽ നിന്ന് ഇറങ്ങണം, തിരിച്ചു വരുമ്പം രണ്ട് ബസ് ഇവിടെ ആകെയുണ്ട്. അപ്പോൾ ഒരു ബസ്സിൽ നമുക്ക് പോയിട്ട് അവിടെ ഒരു മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് അവൈലബിൾ ബസ്സിൽ കയറിയിട്ട് തിരിച്ചു വരാം. അതാണ് സംഭവം, ഇല്ലല്ലേ? വണ്ടി നിറച്ച് ഫുള്ളായി. ഞാനാണ് ഫ്രണ്ട് സീറ്റ് പിടിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ. ഫ്രണ്ട് സീറ്റ് നമുക്ക് അടിപൊളി. വിളിച്ച് ഹായ്. ഈ ഭാഗത്ത് കണ്ടില്ലേ, ഈ ഭാഗത്ത് നമുക്ക് ഫോറസ്റ്റ് ആണ് കാണുന്നത്. നമ്മളിത് ഈ വഴി കൂടെ ഇങ്ങനെ കയറി 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 പോവും. മറ്റ് പ്രൈവറ്റ് വണ്ടികളൊന്നും ഇവിടെ മേളിലെ കലോ ചെയ്യില്ല. ഈ കർണാടക ആർട്ടിസ്റ്റുടെ ബസ്സുകളിൽ മാത്രമേ കയറി പോകാൻ പറ്റുള്ളൂ. 20 രൂപയാണ് ഒരാൾക്ക് ചാർജ്. എന്തായാലും കൊള്ളാം സംഭവം, അടിപൊളിയാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് ഒരു 4 മണി വരെ ബസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ശരിക്കും അതിനു മുന്നേ അതിനു ശേഷമൊക്കെ ഇവിടെ കയറാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ എനിവേ, കിട്ടുന്ന സമയത്ത് നമുക്ക് പോയി കണ്ടിട്ട് എൻജോയ് ചെയ്ത് വരാമെന്നുള്ളതാണ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ്.
ഫുള്ള് കയറ്റമാണ്. ചേട്ടനാണെങ്കിൽ അടിപൊളി ഡ്രൈവിങ്, ഒരു രക്ഷയില്ല. വണ്ടിക്കാണെങ്കിൽ നല്ല വലിവുണ്ട്, അശോക് ലൈലൻഡിന്റെ വണ്ടിയാണ്. എന്നാലും ഫുള്ള് കയറ്റമാണ്, കയറ്റത്തോടെ കയറ്റം, അമ്മാതിരി കയറ്റം. ഇവിടെ പ്രൈവറ്റ് വണ്ടികൾ വിടാത്ത നന്നായി, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട് ബഹളമൊക്കെ ആവും. ഓ, നല്ല അസാധ്യ യാത്രയായിരുന്നു. ദേ പ്രശാന്തെ, മഞ്ഞ് കയറുന്ന കണ്ട, നോക്ക് കണ്ട, പോകി കയറുന്ന കണ്ട അവിടെ. ഇവിടെ കിട്ടില്ല യാത്ര. പിന്നെ ഇവിടെ രണ്ട് നമ്മൾ മുമ്പേ നമുക്ക് മിസ്സായ വണ്ടിയും അതുപോലെ നമ്മൾ വന്ന വണ്ടി രണ്ടും ഇവിടെ കിടപ്പുണ്ട്. ഇവിടെയാണ് അമ്പലം, ഇവിടെ ഗോപാൽസ്വാമി പേട്ടയുടെ മേലുള്ള ക്ഷേത്രമാണിത്. ശരിക്കും ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലെ സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, കണ്ടില്ലേ, നല്ല രസമാണ് ക്ഷേത്രം. വളരെ ഭംഗിയാണ് ഈ ക്ഷേത്രം കാണാനായിട്ട്. ഇവിടെ ഒരു തേരും മറ്റുമൊക്കെ ഉണ്ട്. അപ്പുറം ചുറ്റുഭാഗം എന്ന് പറയുന്നത് പൂ ഒരു രക്ഷയില്ല. ബാ, ഞാൻ ആ വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്, കണ്ടോ, നോക്ക് കണ്ടോ. എന്താല്ലേ ഇത്, അങ്ങ് ദൂരെ എന്തോ മൃഗങ്ങളൊക്കെ ഉണ്ട്. വാ നോക്ക്, വാ സൂപ്പർ. അവിടെ കാട്ടുപോത്താന്ന് തോന്നുന്നു, അവിടെ നിപ്പുണ്ട്, കണ്ടില്ലേ. ഇത് ഇവിടെ കുറച്ച് വെള്ളമുള്ളൊരു പോണ്ടുണ്ട്, പിന്നെ അവിടെ മാനോ ഏതാണ്ടൊക്കെ നിപ്പുണ്ട് അവിടെ, കണ്ടോ. ഗോപാലസ്വാമി പേട്ട, ഗോപാലസ്വാമി പേട്ട എന്ന് പറയുമ്പോഴത്തേക്കിനും കൃഷ്ണനാണ്, ഗോപാലകൃഷ്ണനാണ്. നല്ല വലിയ വിഗ്രഹമാണ് കേട്ടോ, നല്ല രസമാണ് കാണാനും. ആ ക്ഷേത്രവും ഉള്ളിലെ കാഴ്ചകളെല്ലാം നല്ല രസമാണ്. അകത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല ക്ഷേത്രത്തിനുള്ളിൽ. അപ്പോൾ എന്തായാലും സൂപ്പർ പ്ലേസ്, കിട്ടുന്ന സ്ഥലമാണ്. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പാണ്. നമുക്ക് ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഏറ്റവും മുകളിലെ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. സാധാരണ മലയുടെ മുകളിലുള്ള ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ടേ തോന്നുന്നു. ഇത് അത്യാവശ്യം ഇറ്റ്സ് ഹ്യൂജ്, നിങ്ങൾക്ക് കാണാൻ, കണ്ടില്ലേ. പിന്നെ ക്ഷേത്രത്തിന് ഇപ്പുറത്തെ സൈഡിൽ, കണ്ടില്ലേ, ഇവിടെ നമ്മൾ കയറി വന്ന വഴിയാണ്. അവിടെ ഇങ്ങനെ നമ്മുടെ ഈ ഭാഗത്ത് ഫോറസ്റ്റ് ഇല്ല, ഈ ഭാഗത്ത് നമുക്ക് കണ്ടങ്ങളും അതേപോലെ തന്നെ പാടങ്ങളും കൃഷിസ്ഥലങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പണ്ടൊരു ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു, അവിടെ താമസമൊക്കെ അലോഡായിരുന്നു. ഇപ്പം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ വന്ന ബസ് കിടക്കുന്നു, കട എന്തായാലും. ശരിക്കും നിന്ന നിൽപ്പിനാണ് കേട്ടോ കാലാവസ്ഥ മാറുന്നത്. തണുപ്പും മഞ്ഞൊക്കെ കയറി വരുന്നതും എല്ലാം നിന്ന നിൽപ്പിനാണ് ചേഞ്ച് ആവുന്നത്. കൊള്ളാം എന്തായാലും. എനിക്ക് ഈ അമ്പലം വളരെയധികം ഇഷ്ടപ്പെട്ടു, സൂപ്പർ. ക്ഷേത്രത്തിന് ചുറ്റും നടന്നു, ഉഷാറാണ്. ഇവിടെ മിക്കവാറും ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. എനിക്ക് കോഴി പിടിച്ചു. ഇവിടെ മിക്കവാറും ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. താഴെ റോഡിലൊക്കെ ആനപ്പിള്ളം കിടപ്പുണ്ടായിരുന്നു, കാരണം ഈ ചെരുവാണല്ലോ, കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ ഇവിടെ എല്ലാം ആനകൾ മേഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. ആനയും അതേപോലെ തന്നെ കാട്ടുപോത്തും സംഭവങ്ങളൊക്കെ. എന്തായാലും ഇപ്പോൾ അടുത്ത് ഇപ്പോൾ ഒന്നുമില്ല, അങ്ങ് ദൂരെ നമുക്ക് കുറച്ച് കാട്ടുപോത്തുകൾ അവിടെ നിൽപ്പുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. രാവിലെ അല്ലെങ്കിൽ 4 മണിക്കുള്ള ബസ്സിൽ കയറുക. 4 മണിക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മണിക്കൂർ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത ബസ്സിൽ കയറി തിരിച്ചു പോകേണ്ടി വരും. ലാസ്റ്റ് ബസ് കയറി തിരിച്ച് വിട്ടോളും, കാരണം ഇവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സും ഗാർഡും ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു സുഖപൂർക്ഷയില്ലാത്ത കാലാവസ്ഥയാണ്. പിന്നെ മറ്റൊരു സംഭവം പറയാനുള്ളത്, ഫോഗ്, മഞ്ഞ് കയറി വരും. മഞ്ഞ് കയറി വരുന്നതെന്ന് പറയുന്നത് ഒരു ലക്കാണ്, അത് എപ്പോഴും കിട്ടിയെന്ന് വരില്ല, പക്ഷേ മിക്ക സമയത്തും ലക്കാണത്, ലക്ക് പോലെ കിട്ടുള്ളൂ. ഇവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്, കണ്ടില്ലേ, പൈസ വാങ്ങിക്കാൻ വേണ്ടി.
ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഭിക്ഷക്കാരാണ്. ഭിക്ഷക്കാര് ഉഷാറായിരിക്കണം. എന്നാലും ഗോപാൽസ്വാമി പേട്ട കിടിലൻ. ഇനിയിപ്പോ ഞങ്ങൾ വീണ്ടും തിരിച്ച് ബസ്സിൽ കയറി താഴേക്ക് പോകണം. വളരെ രസകരമാണ് മേളിലേക്കും താഴേക്കുള്ള യാത്ര. കിടും യെസ്. അപ്പോ ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്കുള്ള യാത്ര വീണ്ടും ആരംഭിച്ചു. ബൈ ബൈ ഫ്രം ഗോപാൽസ്വാമി ടെമ്പിൾ. യെസ്. അപ്പോൾ നമ്മുടെ യാത്രയെല്ലാം കഴിഞ്ഞ് താഴെ എത്തി നമ്മൾ. നമ്മുടെ രണ്ട് ബസ്സുകളാണ് ഇവിടെ ഉള്ളത്. വീക്കെൻഡ് അവധി ദിവസങ്ങളിലൊക്കെ തിരക്കുണ്ടാവും, അന്നേരം ബസ്സുകളുടെ എണ്ണം കൂടുതലുണ്ടാവും. പിന്നെ യെസ് ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഗോപാൽസ്വാമി ഹിൽസ്. ഗോപാൽ, ഇനി നിങ്ങൾ ബന്ദിപ്പൂര് അല്ലെങ്കിൽ ഗൂഡല്ലൂർ, ഗുണ്ടൽപേട്ട, മൈസൂർ ഈ ഭാഗത്തുള്ളൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടെ ഗോപാൽസ്വാമി ഹിൽസിലേക്ക് വരിക. ഇത് നമ്മുടെ ഗുണ്ടൽപേട്ട എന്ന് ഏകദേശം ഒരു 10-15 kilometers മാത്രമേ ഉള്ളൂ. ഗുണ്ടൽപേട്ടയിൽനിന്ന് ഗൂഡല്ലൂർക്ക് പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ ഗുണ്ടൽപേട്ടയിൽ നിന്ന് ബന്ദിപ്പൂര് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം വരുന്നത്. യെസ്, ഇവിടെ ധാരാളം ചായക്കടകളും കാപ്പിക്കടകളും ഒക്കെ ഉണ്ട്. എനിവേ, വരുന്നവരൊന്ന് ട്രൈ ചെയ്യുക, കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ഇനിയിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ബന്ദിപ്പൂർ സ്റ്റേ കണ്ടു, അതേപോലെ തന്നെ നമ്മളിനി കാണിക്കാൻ പോകുന്നത് നിങ്ങളെ മുതുമല നാഷണൽ പാർക്ക്. അതായത് തമിഴ്നാട്ടിലെ ഒരു നാഷണൽ പാർക്കിൽ കാട്ടിനുള്ളിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെറിയ തുകയ്ക്ക് താമസിക്കാം. അതാണ് അടുത്ത വീഡിയോയിൽ. സോ അതുവരേക്കും, ദിസ് ഇസ് സുജിത് ഭക്തൻ സൈനിങ് ഓഫ് ഫ്രം ഗോപാൽസ്വാമി ഹിൽസ്.